ഇസ്ലാമിക നാഗരികതയുടെ ഏറ്റവും വലിയ മകടോദാഹരണമായിരുന്നു സ്പെയിന്. ഒരു കാര്യം ഞാൻ പറയാം, സ്പെയിന് അവിടെ അന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളികൾ, ഇന്ന് ആ സ്പെയിനിൽ എന്റെ സഹോദരങ്ങളെ ബാറുകളാണ്. അള്ളാന്റെ പള്ളികൾ എന്തായി? ബാറായി. അള്ളാന്റെ പള്ളികൾ സ്പെയിനിൽ ഇന്ന് ബാറുകളാണ്. അവിടത്തെ അറബി കോളേജുകൾ, അവിടെ ബുഖാരിയും മുസ്ലിമും സിഹാഹു സിത്തയും വിശുദ്ധ ഖുർആനും ഹദീസുകളും പഠിപ്പിച്ചിരുന്ന ആ പരിശുദ്ധമായ സ്പെയിനിലെ ഇസ്ലാമിക കലാലയങ്ങൾ ഇന്ന് അവിടത്തെ മ്യൂസിയമാണ്. നിങ്ങൾക്കറിയോ, ഇന്നും അവിടെ ബുഖാരി പഠിപ്പിക്കുന്നുണ്ട്, ഇന്നും അവിടെ മുസ്ലിം പഠിപ്പിക്കുന്നുണ്ട്, ഇന്നും അവിടെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ആരാ പഠിപ്പിക്കുന്നത്? ജൂതന്മാര്. ആരാ പഠിക്കുന്നത്? ജൂത കുട്ടികൾ. എന്തിനാ പഠിക്കുന്നത്? ഒരിക്കലും നമ്മൾ കരുതണ്ട ഇസ്ലാമിനോട് കൂറുള്ളത് കൊണ്ടാണെന്ന് കരുതണ്ട, മറിച്ച് അള്ളാഹുവിന്റെ ദീനിന് വിരുദ്ധമായ എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്ന് അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പരിശോധന കിട്ടിയതാണ്, മുസ്ലിമിനോട് നിന്നും മൂത്രമൊഴിക്കാൻ പറഞ്ഞാൽ നമ്മൾ നീ ചെയ്യുമോ? നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഒരാള് വന്നിട്ട് പറയാം നിന്നും മൂത്രമൊഴിക്കടാന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം പറയും ഞാനത് ചെയ്യില്ല, എന്റെ പ്രവാചകൻ ഇരുന്ന് മൂത്രമൊഴിക്കണമെന്നും അത് ഇടതുഭാഗത്തേക്ക് ചരിഞ്ഞിരിക്കണമെന്നും ഇടത് കാല് വെച്ച് തന്നെ കയറണമെന്നും വലത് കാല് വെച്ച് പുറപ്പിറങ്ങണമെന്നും ദീർഘനേരം ഇവിടെ ഇരിക്കരുതെന്നും ഇരിക്കുമ്പോ തല മറച്ചിരിക്കണമെന്നും ആ മൂത്രത്തിലും മലവിസർജനം നടത്തുമ്പോഴും തുപ്പാൻ പാടില്ല എന്നും അവിടെ ഇരുന്ന് സംസാരിക്കാൻ പാടില്ല എന്നും എന്റെ പ്രവാചകൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, അത് ഞാൻ പാലിക്കുന്നവനാണെന്ന് പറഞ്ഞൊരു മുസ്ലിം ഒരിക്കലും നിന്ന് മൂത്രമൊഴിക്കൂല. അങ്ങനെ വന്നപ്പോ ബുഖാരിയും മുസ്ലിമും സിഹാഹുസുത്തയും അവര് പഠിച്ചു, എന്നിട്ട് എങ്ങനെയെങ്കിലും എവനെ കൊണ്ട് നിന്ന് മൂത്രമൊഴിപ്പിക്കണം. അതിനവര് ചെയ്തെന്താണെന്നറിയോ? എന്ത് ചെയ്തു? മുസ്ലിമിനോട് വന്നിട്ട് നിന്ന് മൂത്രമൊഴിക്കടാന്ന് പറഞ്ഞാൽ കേക്കൂല. അതുകൊണ്ട് അവര് പഠിച്ച് അവര് ഈ സമൂഹത്തിന് സമുദായത്തിന് ഒരു സമ്മാനം തന്നു, അത് ഇറുകിയ പാൻ്റ്. അത് ഇറുകിയ പാൻ്റ്. വാപ്പായും ഉമ്മായും കൊച്ചാപ്പായും മാമായും ഒരുമിച്ചെടുത്ത് അതിനകത്ത് ഇറക്കിയാലേ ഇറങ്ങൂ, അത്ര ചെറിയ ഇറുകിയ പാൻറ്. ആ ചെറുപ്പക്കാരൻ അത് ഇട്ടുകൊണ്ട് വന്നപ്പോ പള്ളിയിൽ കമ്മിറ്റി വിളിച്ചു. പ്രതിപക്ഷവും ഭരണപക്ഷവും പറഞ്ഞു, നമുക്ക് ഇരുന്ന് മൂത്രമൊഴിക്കുന്ന ക്ലോസറ്റ് പോരാ, നിന്ന് മൂത്രമൊഴിക്കുന്ന ക്ലോസറ്റ് കൂടെ വേണം. ഇന്ന് ആ ജൂതന്മാരുടെ തീരുമാനത്തിന്റെ മുഷാവറയുടെ പരിണിത ഫലമായി നമ്മുടെ പള്ളികളിൽ നിന്ന് മൂത്രമൊഴിക്കുന്ന ക്ലോസറ്റ് വന്നു. ഇന്ന് ആ ജൂതന്മാരുടെ തീരുമാനത്തിന്റെ മുഷാവറയുടെ പരിണിത ഫലമായി നമ്മുടെ പള്ളികളിൽ നിന്ന് മൂത്രമൊഴിക്കുന്ന ക്ലോസറ്റ് വന്നു.